മറ്റേ അടിസ്ഥാനത്തിലുള്ള നടപടി വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ആ ഭൂമിവാദം അടക്കമുള്ള കാര്യങ്ങൾ KPMG സമർപ്പിച്ച റിപ്പോർട്ടാണോ പിതാവ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പേരിലുള്ള നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സിറോ മലബാർ സഭയിലെ ഭൂമി ഇടപാട് വിവാദവും ഭിന്നിപ്പും തമ്മിൽ തല്ലിയും തീരില്ലേ? ഒരു വർഷത്തിന് ശേഷം അതിരൂപത ഭരണ ചുമതലയിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരിച്ചെത്തിയപ്പോൾ എതിർചേരി ആരോപിച്ചത് ആ നീക്കം തന്നെ സത്യം മറച്ചു പിടിച്ച് എന്നായിരുന്നു. രണ്ട് സഹായമെത്രാന്മാരെയും പുറത്താക്കി. വത്തിക്കാൻ റിപ്പോർട്ട് പ്രകാരമാണ് ആലഞ്ചേരിയുടെ ആ തിരിച്ചുവരവെന്ന അതിരൂപത റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത്. ഇപ്പോഴത്തെ നടപടികൾക്ക് പിന്നിൽ താനല്ല എന്നും ഭൂമി ഇടപാടിൽ വത്തിക്കാന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും ബിഷപ്പ് പറയുമ്പോൾ അങ്കമാലി അതിരൂപതയും മാർ ജോർജ് ആലഞ്ചേരിയും വീണ്ടും പ്രതിരോധത്തിലാകുന്നു. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. ആ ചോദ്യം തന്നെയാണ് പ്രൈം ഡിബേറ്റ് ഉന്നയിക്കുന്നത്. അങ്കമാലി അതിരൂപതയും ആലഞ്ചേരിയും വീണ്ടും പ്രതിരോധത്തിലോ? പ്രേക്ഷകർക്കും അഭിപ്രായം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും രേഖപ്പെടുത്താം. ഏഴരയ്ക്ക് ശേഷം പ്രേക്ഷക പ്രതികരണങ്ങൾ നേരിട്ടും രേഖപ്പെടുത്താം. നമുക്കൊപ്പം ചേർന്നു സേവ് കാത്തലിക് ഫോറം ഭാരവാഹി ബിനുഷാക്കോ പാലക്കാട് നിന്നും, ഒപ്പം സഭാ സുതാര്യ സമിതി കൺവീനർ റിജു കാഞ്ഞുകാരൻ കൊച്ചിയിൽ നിന്നും. ആദ്യം ബിനുഷാക്കോയിലേക്ക്. ബിനു, സിറോ മലബാർ സഭയുടെ ഭരണ ചുമതലയിലേക്ക് കഴിഞ്ഞ ദിവസം മാർ ജോർജ് ആലഞ്ചേരി തിരിച്ചെത്തുന്നത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ്. ആ സമയത്ത് തന്നെ അപ്പുറത്തുള്ളവർ, സഭാ സുതാര്യ സമിതി അടക്കമുള്ളവർ പറഞ്ഞതാണ് അതൊരു ഇരുട്ടിന മറവിൽ നടത്തിയ ഒരു നീക്കമായിരുന്നു, ശരിയായിരുന്നില്ല അത്തരം നീക്കം എന്നുള്ളൊരു ആരോപണം വന്നതാണ്. ഇന്ന് ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് ന്യൂസ് എയ്റ്റിന് നൽകിയ സംഭാഷണമാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചതാണ് അല്പം മുൻപ് കേട്ടത്. ഇതുണ്ടായിരിക്കുന്ന നടപടികളൊന്നും വത്തിക്കാനിൽ താൻ അയച്ച റിപ്പോർട്ട് പ്രകാരമുള്ളതല്ല, ശരിക്കുള്ള റിപ്പോർട്ടിലെ നടപടി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് മനത്തോടത്ത് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ആദ്യമേ പറയട്ടെ, ആലഞ്ചേരി പിതാവ് ഒരു വർഷമായിട്ട് അങ്ങോട്ട് വന്നതൊന്നുമല്ല. ആലഞ്ചേരി പിതാവ് അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി ഉത്തരവാദിത്വത്തിൽ നിന്ന്, അന്വേഷണം നടക്കുന്ന സമയത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ രൂപതയുടെ ആർച്ച് ബിഷപ്പ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി അത് പറയുന്നതിന് മുമ്പ്, ഈ ജേക്കബ് മനത്തോടത്ത് പിതാവ് ഇപ്പോൾ പറയുന്നത് പിതാവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല നടപടി എന്ന് പറയുന്നത്, ഇത് റോമ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ വാദം ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. റോമ് കണ്ടു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇനി അത് പോട്ടെ, ഇനി അതൊക്കെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യൻ കാത്തലിക് ഫോറവും കത്തോലിക്ക വിശ്വാസികളും സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്ക് പറയാനുള്ളത്, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ ബഹുമാനപ്പെട്ട ജേക്കബ് മനത്തോടത്ത് പിതാവിന് ഈ മാധ്യമത്തിലൂടെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഏറെ വേദനാജനകമാണ്. കാരണം 1912 ജനിച്ച് 1987 റിട്ടയർഡ് ചെയ്ത്, അതായത് 1912 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിരുന്ന കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ആദ്യത്തെ കർദിനാൾ പാറേക്കാട്ടിൽ തിരുമേനി ജനിച്ചത്. അദ്ദേഹം 1987 75 വയസ്സിന് ശേഷം രൂപതയുടെ ഉത്തരവാദിത്വം റിട്ടയർഡായാൽ മതിയായിരുന്നു. അദ്ദേഹം 73 വയസ്സ് റിട്ടയർമെൻ്റ് റോം എഴുതി വാങ്ങിയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അതായത് ബഹുമാനപ്പെട്ട മനത്തോടത്ത് പിതാവിൻ്റെ ശുശ്രൂഷാ ജീവിതം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടാണ്. അങ്ങനെ അത് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലക്കും, എറണാകുളം അങ്കമാലി അതിരൂപതയും അല്ല പാലക്കാട് രൂപതയുള്ള ഒരു അംഗമെന്ന നിലക്കും എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം പാലക്കാട് രൂപതാംഗത്തിൽ എൻ്റെ മെത്രാനാണ് ബഹുമാനപ്പെട്ട മനത്തോടത്ത് പിതാവ്. അദ്ദേഹം കാലാവധി തികയുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വരുന്നൊരു വേദന പങ്കുവെച്ചുകൊണ്ട് അങ്ങയുടെ മറുപടി പറയാം. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് തന്ന് നിങ്ങൾ ഇന്ന് പുറത്തു വിട്ടിരിക്കുന്ന ഓഡിയോ അത്യന്തം ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ നിന്ന് അവിടെ മാർപ്പാപ്പായ്ക്ക് വേണ്ടി അവിടുന്ന് ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിൽ നിന്ന് കാർഡിനാൾ ലിയോനാർഡോ സാന്ത്രി ഇറക്കിയിരിക്കുന്ന കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ദീസ് ഡിസിഷൻസ് ഓഫ് ദ റോമൻ പോണ്ടിഫ് വെർ ടേക്കൺ ആഫ്റ്റർ ദിസ് കോൺഗ്രിഗേഷൻ ഹാസ് സ്റ്റഡീഡ് ദ റിപ്പോർട്ട് presented by the apostolic administrator and submitted some proposals
എന്ന് പറഞ്ഞ് അതായത് അങ്ങനെ ഒരു റിപ്പോർട്ട് പഠിച്ചിരിക്കുന്നു അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒന്നര മാസമായി ബിനു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ റിപ്പോർട്ട് അപ്രൂവലിന് അയച്ചിരിക്കുന്നു മാർപ്പാപ്പയുടെ അപ്രൂവൽ ഇതിനകത്ത് ലഭിച്ചിട്ടില്ല അപ്രൂവലിന് അയച്ചിരിക്കുന്നു റിപ്പോർട്ട് ഓഗസ്റ്റിൽ വരുന്ന സിനഡിലേക്കുള്ള റിപ്പോർട്ട് അയച്ചിരിക്കുന്നു അതാണ് അത് തന്നെയാണല്ലോ ബിനു പറയുന്നത് അതാണ് അപ്പുറത്തു നിന്നും പറയുന്നത് റിപ്പോർട്ട് അയച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചു വരാം ഋജു കാഞ്ഞുകാരൻ അതായത് ഇതൊരു വലിയ വലിയ ഒരു നിയമലംഘനം നടത്തിയിരിക്കുകയാണോ ബിഷപ്പ് ജേക്ക മനത്തോടത്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ ബിനു ചാക്കോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഭാ സുതാര്യ സമിതി ആരോപിച്ച ചില കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ജേക്ക മനത്തോടത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായ രീതിയിൽ അപ്പോസ്തലേറ്റ് നൂൻഷോയുടെ കത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലേ ബിനു ചാക്കോ അങ്ങനെയാണ് പറയുന്നത് ഋജു കാഞ്ഞുകാരൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് ഞാനൊരു കാര്യം ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുക ഞങ്ങൾ ഈ വിഷയം വന്ന് തുടങ്ങിയ അന്ന് ആദ്യമേ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് ഇത് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് ജേക്കബ് മനത്തോടത്ത് പിതാവിനെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ചുമതല പൂർത്തിയാക്കി പാലക്കാടിൻ്റെ ചുമതലയ്ക്ക് തിരിച്ചയച്ചു അന്നുണ്ടായിരുന്ന സ്റ്റാറ്റസ്കോ നിലനിർത്തുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇപ്പോഴും ഇടയ മനത്തോടത്തി പിതാവ് പറയുക ഞാൻ വീണ്ടും കാര്യാലയത്തിൽ അന്വേഷിച്ചു കാര്യാലയത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി ഇത് ഒരു സ്വതന്ത്ര ഒരു വ്യക്തിസഭ ആയതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ സീറോ മലബാർ സഭയുടെ സിനഡിനെ ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡിനെ ഡയറക്ഷൻസ് വത്തിക്കാനിൽ നിന്ന് നൽകും അതനുസരിച്ചായിരിക്കും നടപടികൾ വരിക ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു വർഷം മുമ്പുണ്ടായിട്ടുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തുക മാത്രമാണ് എന്നാൽ ഇദ്ദേഹം ചെയ്തത് എന്താണ് രാത്രിയുടെ മറവിൽ 26-ാം തീയതി രാത്രി പോലീസ് അകമ്പടിയോട് അകത്ത് കയറി വന്ന് ഒരു വാടകക്കാരനോട് കാണിക്കുന്ന ഒരു സാധാരണ വാടകക്കാരനെ സമയം കഴിഞ്ഞിട്ട് ഇറക്കിവിടുന്ന അത്ര ലാഘവത്തോടെ ഈ എറണാകുളം രൂപതയുടെ ഞങ്ങളുടെ പിതാവിനെ പുറത്തിറക്കി വിട്ട് വരുത്തനായ ആലഞ്ചേരി പിതാവ് അവിടെ കയറി ഞാനാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയുമ്പോൾ ഇത് സമ്മതിച്ചു കൊടുക്കാൻ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും തയ്യാറല്ല ഇന്ന് എറണാകുളം അതിരൂപതയിലെ 10% പള്ളികളിൽ പോലും ഇതുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ പോലും യുവജന ദിനത്തിൻ്റെ സർക്കുലർ വായിച്ചിട്ടില്ല 10% പള്ളികളിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞങ്ങൾ എറണാകുളം അതിരൂപതയിലെ വൈദികർ വിശ്വാസികൾ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല ഋജു ഒറ്റ കാര്യം ഒരു വലിയ വിവാദത്തിലേക്ക് ഇത് വലിച്ചയക്കുമ്പോൾ ഒരുമിച്ചിരിക്കേണ്ട രണ്ടാൾക്കാരാണ് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഈ വാഗ്വാദം ചെയ്യുന്നത് വലിയൊരു വഴക്കിലേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു ഇടലേഖനത്തിലെ വാക്കുകളായിരുന്നില്ല ആലഞ്ചേരി പിതാവിന്റെ വാക്കുകളെന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല കാരണം ഇടലേഖനത്തിന് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളും കേട്ട് കാണുമല്ലോ പ്രഘോഷണത്തിലും സാക്ഷ്യത്തിലും ഉണ്ടായ പോരായ്മകളെ എളിമയോടെ അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് അത് ഒരു സഭയെ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കൂ എന്നൊരു അഭ്യർത്ഥനയുടെ ശൈലി അൽമായർക്ക് നിങ്ങൾക്ക് തോന്നിയില്ല ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഇടലേഖനം ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ളതല്ല അതിനു മുമ്പ് യുവജന അതിനും അതായത് ജൂൺ 12-ാം തീയതി റെഡിയായിരിക്കുന്ന ഇടലേഖനമാണ് അതായത് ജൂലൈ 3-ാം തീയതി നടക്കുന്ന യുവജന ദിനത്തോടനുബന്ധിച്ച് വായിക്കാനുള്ള ഇടലേഖനമാണ് അതുപോലും പള്ളികളിൽ വായിക്കാൻ അതിൻ്റെ അവസാനം അതിൻ്റെ പേര് പറയണം എന്നുള്ളോർത്തിട്ട് അതുപോലും വായിക്കാൻ വിശ്വാസികളുടെ എതിർപ്പിനെ വയന്ന് ആലഞ്ചേരിയുടെ കൂടെ എന്ന് ഇവർ പറയുന്ന വൈദികർ പോലും തയ്യാറായില്ല അപ്പോൾ അത്രമാത്രം വിശ്വാസികളുടെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു കാരണം ഞങ്ങളുടെ രൂപതയിൽ നിന്ന് സ്വീകരിച്ച് പട്ടം കിട്ടി വൈദികനായി സേവനം ചെയ്ത് മെത്രാനായ വ്യക്തികളെ രണ്ടുപേരെ രാത്രി പടിയടച്ചു പിന്തം പിടിച്ച പോലെ പുറമേ നിന്ന് വന്ന വരുത്തനായ ഒരു കർദ്ദിനാൽ നടത്തിയ നടപടി ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുക ഞങ്ങൾ ഇനി അദ്ദേഹവുമായി ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് ഉണക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല ഒരു രീതിയിലും ഒത്തുപോവാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇതിന് വത്തിക്കാൻ നടപടി എടുക്കുന്നത് വരെ നിസ്സഹകരണ
മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ സംശയം, അത് സ്വാഭാവികമായിട്ട് ഉയരുന്ന സംശയമാണ്. ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ്, ആ റിപ്പോർട്ടിൽ നടപടി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു, അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറയുന്നു. ഇതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ പറഞ്ഞതുപോലെ ആലഞ്ചേരി പിതാവ് മാറി നിൽക്കുകയായിരുന്നു തൽക്കാലത്തേക്ക്, അല്ല അദ്ദേഹം എവിടെയും പോയതല്ല, അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വരിക മാത്രമല്ല, അപ്പോൾ എതിർചേരിയിൽ നിന്ന് രണ്ട് സഹായമെത്രാന്മാർ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. അതായത് ഇതുവരെ കേൾക്കാത്ത രീതിയിൽ രണ്ട് മെത്രാന്മാർക്ക് സസ്പെൻഷൻ ഏകദേശം എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ വെട്ടി വീഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരുമോ രാഷ്ട്രീയ ഭാഷയിൽ ഉപയോഗിച്ചു നോക്കിയാൽ? അല്ല, ഒരിക്കലുമില്ല. അത് ഈ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളോട് കത്തോലിക്കാ സഭയെ ഉപമിക്കരുത്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നം, അത് നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കഴിക്കേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടിയും കത്തോലിക്കാ സഭയും രണ്ടും രണ്ട് തന്നെയാണ്. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ആലഞ്ചേരി പിതാവ് രാത്രിയുടെ മറവിൽ കയറി എന്നൊക്കെ 54 ലക്ഷം വിശ്വാസികളുടെ മുഖത്ത് നോക്കി തെമ്മാടിത്തരം ഇനി പറഞ്ഞാൽ അതിലെ കേരളത്തിലെ വിശ്വാസികൾ നോക്കി നിൽക്കുകയില്ല. തെമ്മാടിത്തരം വർത്തമാനം. എറണാകുളം അങ്കമാലിയിലെ വിമത നേതാക്കന്മാർ ഏതായാലും വൈദികരുടെ പിത്തലാട്ടം കണ്ടുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞാൽ ഇനി കേരളത്തിലെ വിശ്വാസികൾക്ക് സഭയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇനി അതിന്റെ മറുപടി പറയാം. രണ്ട് മെത്രാന്മാരെ വാക്കുകൾ അതിര് കടന്നു പോകാതിരിക്കട്ടെ, എങ്കിലും ചോദിക്കട്ടെ, മാർപ്പാപ്പയുടെ അപ്രൂവൽ വരുന്നതിന് മുൻപ് ജോർജ് ആലഞ്ചേരി തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പ്രഹസനമാക്കി എന്നൊരു വാദം ഒരു വശത്ത് നിന്ന് ചോദിക്കാവുന്നതല്ലേ? അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റാണ്, ഇത്തരം വിവാദങ്ങളില്ല, ഈ റിപ്പോർട്ടിന് ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു തോന്നലല്ലേ സ്വാഭാവികമായിട്ടും വരിക? മാത്രമല്ല അതിരൂപത ഇറക്കിയ വാർത്തക്കുറിപ്പിനകത്ത് ഇത് വത്തിക്കാനുള്ള നിർദ്ദേശം എന്ന് പറയുകയും ചെയ്തിരുന്നല്ലോ. സത്യത്തിൽ വത്തിക്കാന്റെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ആ നിർദ്ദേശം, അങ്ങനെ ഒരു നിർദ്ദേശം, അത് ബിനു നിങ്ങൾ കണ്ടതാണോ? അല്ല, ഞാൻ പറയാം അപർണ, ഞാൻ വളരെ മാന്യമായ ചർച്ചയ്ക്കാണ് ഇവിടെ വന്നത്. സീറോ മലബാർ സഭയുടെ തലവൻ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് പുറത്താക്കപ്പെട്ട രണ്ട് മെത്രാന്മാരടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടാണ് എറണാകുളം അങ്കമാലി അതിരുമതല മെത്രാപ്പോലീത്തെയും സീറോ മലബാർ സഭയുടെ തലവനുമായി ആലഞ്ചേരി പിതാവ് വന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഓട് വിളിച്ച് ഇറക്കി വന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ അങ്ങനെ തന്നെ പറയും. അവർ പദവി ഒഴിയുന്ന സമയം അതിനകത്ത് കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? അതായത് സഭയിലെ ഭിന്നത ഒഴിവാക്കാൻ മാറി നിൽക്കുന്നു, കൃത്യമായ കാരണം കാണിച്ചിട്ടില്ല, ഇങ്ങനെയല്ല ചില കാര്യങ്ങളല്ലേ പറയുന്നത്? അതിനും കൂടെ ചില വിശദീകരണങ്ങൾ ഇപ്പോൾ വേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് ജേക്കബ് മരത്തോടത്ത് ഇങ്ങനെ പറയാമല്ലോ. ഇനി അപർണ, അഭിനു അല്ല അപർണ, അപർണയോട് ഞാൻ ഇടപെടാതിരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഞാൻ എന്റെ മറുപടി പറയാം. എനിക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന സഭയുടെ ലയനാഡോ സാന്ദ്രി പിതാവ് ഇറക്കിയിരിക്കുന്ന കത്തും അതിന് കൗണ്ടർ കത്തായിട്ട് ബഹുമാനപ്പെട്ട ഡിക്വാത്ര പിതാവ് എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ എൻ്റെ ഇന്ത്യയിലെ ന്യൂൻഷോ ഇറക്കിയ കത്തും എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സാന്ദ്രി പിതാവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഹിസ് ഹോളിനെസ് പോപ്പ് ഫ്രാൻസിസ് ഹാസ് ഡിസൈഡഡ് ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്താണ് ഞാൻ വായിച്ചത്. ബഹുമാനപ്പെട്ട പൗരസ്ത്യ തിരുസംഘത്തിന് നിർദ്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അവിടെ പ്രശ്നക്കാരായിരുന്ന രണ്ട് മെത്രാന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരുടെ മെത്രാപ്പോലീത്തയുമായ ആലഞ്ചേരി പിതാവ് ഭരണം തുടരുന്നു. ഈ രണ്ടു പേരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട അടുത്ത പാസ്റ്ററൽ കെയർ അല്ലെങ്കിൽ പാസ്റ്ററൽ ഉത്തരവാദിത്തങ്ങൾ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അധികാരവുമില്ല, എന്ത് ചെയ്യണമെന്നും ധാരണയില്ല. ഞാൻ റിജു കാഞ്ഞുകാരൻ ഇതിനകത്ത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ
ബിനുഷാക്കോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അതായത് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് രണ്ട് മെത്രാന്മാരെ. അതിനകത്ത് എന്താണ് ഒരു നിയമലംഘനം വരുന്നത്? പ്രശ്നം മനത്തോടത്ത് പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അത് പക്ഷേ അതിനെ തന്നെ അതിരൂപത തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിരൂപത തള്ളിക്കളയുന്നില്ല, ആലഞ്ചേരി തള്ളിക്കളയുന്നു. മനത്തോടത്ത് പിതാവ് പറഞ്ഞതിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുക. എറണാകുളം അതിരൂപതയുടെ ഭൂമി കുംഭോണമായി എറണാകുളം അതിരൂപത മാത്രം പ്രശ്നമാണ്. ഈ ബിനുഷാക്കോയോ ഈ വരുന്ന ചാനലുകൾ വരുന്ന മറ്റു വ്യക്തികളോ എറണാകുളം അതിരൂപതക്കാരല്ല. എറണാകുളം അതിരൂപതയെ മാത്രം ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുന്നു ക്രിമിനൽ ഗൂഢാലോചന, സാമ്പത്തിക തട്ടിപ്പ്. ബിനുചാക്കോ മിണ്ടാതിരിക്കൂ. ബിനുണ്ടായിരിക്കട്ടെ. അതായത് 13 കേസുകൾ, 3 കേസിൽ ഒന്നാം പ്രതി. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സാമ്പത്തിക അതെ ബിനുവിന്റെ അനാവശ്യമായി തന്നാവശ്യങ്ങളെ ബിനുവിന്റെ ഫ്രോഡ്, ബിനുവിന്റെ കള്ളക്കേസുകളാണ് എന്റെ കയ്യിൽ. എന്റെ ലിസ്റ്റ് മുഴുവനുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നോട് പറയിപ്പിക്കണ്ട, എന്നോട് പറയിപ്പിക്കണ്ട. അത് വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് കടക്കണ്ട, നമ്മൾ പറഞ്ഞു വരുന്നതിലേക്ക് മാറിപ്പോവും. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ദയവായി ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്ത്. സംസാരിക്കാൻ അവസരം തരൂ. ബിനുവിലേക്ക് വരാം. എനിക്ക് ഒരു മിനിറ്റ് തരൂ. റിജു കാഞ്ഞുകാരൻ, ആ ഒരു മിനിറ്റിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ. ബിനുവിലേക്ക് വരണം. ഓക്കെ, ഞങ്ങൾ ഈ വിഷയമായി ഒരു 1.5 കൊല്ലമായി ആരോപണങ്ങളുടെ നീളിൽ നിൽക്കുന്ന ആലഞ്ചേരി പിതാവിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത വത്തിക്കാൻ, ഇന്നേ വരെ ഓരോ ആരോപണവും ഉന്നയിക്കാത്ത, ഒരു ആൾക്കാരും കുറ്റം പറയാത്ത, അല്ലെങ്കിൽ ഒരു കേസ് പോലും കൊടുക്കാത്ത, ആലഞ്ചേരി പിതാവിനെതിരെ ഒരു ഇമെയിൽ പോലും അയക്കാത്ത രണ്ട് പിതാക്കന്മാരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും കേസുകൾ ഉണ്ടായിരുന്നിട്ടും ഫ്രാങ്കോയെ പോലും സസ്പെൻഡ് ചെയ്യാത്ത വത്തിക്കാന്റെ നടപടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. എന്തിന് ഞങ്ങളുടെ പിതാക്കന്മാരെ സസ്പെൻഡ് ചെയ്തു? ഞങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇഞ്ചോടി കമ്മീഷൻ, KPMG കമ്മീഷൻ, അതിന്റെ KPMG റിപ്പോർട്ട്, ഇതിന്റെ റിപ്പോർട്ടിന്റെ കണ്ടന്റ്, ഇതുമായി ഇതിനു വേണ്ടി ചെലവഴിച്ച പൈസ, ഇതൊക്കെ എറണാകുളം അതിരൂപതക്കാരുടെ മാത്രമാണ്. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, അത് പുറത്തു കൊണ്ടുവന്ന് അത് എന്താണെന്ന് അറിയാൻ എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും അവകാശമുണ്ട്. അതറിയുന്നത് വരെ ഈ സസ്പെൻഷൻ ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം സംശയത്തിന് നിഴൽ നിൽക്കുന്ന ആൾ ഒരു കുഴപ്പം കൂടാതെ വന്ന് അവിടെ തിരിച്ചിരിക്കുന്നു. ഒരു സംശയത്തിന്റെ നിഴലും ഇല്ലാത്ത ആൾ ഒരു ചോദ്യം, സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പമാണല്ലോ മാർ ജോർജ് ആലഞ്ചേരി വീണ്ടും ഭരണ ചുമതലയിലേക്ക് കടന്നു വന്നത്, അതും അംഗീകരിക്കില്ല. ഇതെല്ലാം കൂടെ ഒറ്റ സർക്കിളിൽ നടക്കുന്ന കാര്യമാണല്ലോ എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? ഓക്കെ, അതിന് മറുപടി പറയാം. സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, ഒരു വർഷം മുമ്പ് മനത്തോടത്ത് ഇവിടെ നിന്ന് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ആർച്ച് ബിഷപ്പായി ആലഞ്ചേരി ഉണ്ടായിരുന്നു, രണ്ട് ഓക്സിലറി ബിഷപ്പുമാരുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസ് കോ നിലനിർത്തോട്ടെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാതെ ഞങ്ങളുടെ പിതാക്കന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സിവിൽ നിയമപ്രകാരവും എല്ലാ നിയമപ്രകാരവും വിരൽ ചൂണ്ടിയിരിക്കുന്ന വ്യക്തി പുണ്യവാളനാണെന്ന് പറയുന്നു. ഈ ലെറ്ററിൽ ഒരു സ്ഥലത്ത് സ്റ്റാറ്റസ് കോ തുടരുക എന്നാണ് പറഞ്ഞതെങ്കിൽ എവിടെയാണ് രണ്ട് സഹായ മെത്രാന്മാർ പുറത്തു പോകേണ്ട അവസ്ഥ വരിക? June 22 വരെയാണ് ദൗത്യമുള്ളത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് മനത്തോടത്തിന് June 22 അത് കഴിയുന്നു, മിഷൻ കംപ്ലീറ്റഡ് ആകുന്നു, അദ്ദേഹത്തിന്റെ ദൗത്യം തന്നെ തീരുകയാണ്. ഓക്കെ, പഴയ സ്റ്റാറ്റസ് കോയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഈ രണ്ട് സഹായ മെത്രാന്മാരെ പുറത്തു കളയുന്ന ഒരു രീതി ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ, ഇതൊരു ടാർഗറ്റിംഗ് ആയിട്ടുള്ള ഒരു വെട്ടിവീഴ്ത്തൽ നടക്കുകയാണോ ഇതിനകത്ത്? അത് അപ്പോഴാണ് പറയുന്നത് വത്തിക്കാനിൽ നിന്ന് നടപടി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനത്തോടത്ത് പറയുകയും ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ ഞാനൊരു കാര്യം കൂടെ ഒക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. ഈ ക്രിമിനൽ കേസുകളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് പോകാനും നാറിയ കഥകൾ പലതും പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഇതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഞാൻ പറയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. ഇവർ പറയുന്ന
ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഹൊളീസി അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് അല്ലാതെ പോലും പല റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഇഞ്ചിയോടിയുടെ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമേ ഇവർ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. വേറെയും റിപ്പോർട്ടുകളുണ്ട്. പൗരസ്ത്യ തിരുസംഘത്തിന് മുന്നിൽ റോമിന് മുന്നിൽ പല റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവിടെ സിനഡിൽ പങ്കെടുക്കുന്ന മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കൊളീജിയത്തിലുള്ള വേറെയും കർദ്ദിനാൽമാരുണ്ട്. ഇവിടെ ലാറ്റിൻ ഹൈറാർക്കിക്ക് നേതൃത്വമുണ്ട്, പൗരസ്ത്യ സഭകൾക്ക് നേതൃത്വമുണ്ട്. അവരുടെ എല്ലാം റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്താ KPMG റിപ്പോർട്ടൊക്കെ റിജു എടുത്ത് കൈ വെച്ചോ. ഞാൻ പറയട്ടെ, ഇവിടെ ഒരു കാര്യം കൊണ്ട് പറയാം. അവിടെ ഇന്ന് വിശ്വാസികളുടെ കുത്തകയൊന്നും അവകാശപ്പെടണ്ട. ഇന്ന് എറണാകുളം അങ്കമാലി അതിരുപതയിലെ എല്ലാ പള്ളിയിലും കുർബാന നടന്നിട്ടുണ്ട്. എല്ലാ വിശ്വാസികൾക്കും കൂതാശ ലഭ്യമായിട്ടുണ്ട്. ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല. ഇവര് പറഞ്ഞു എന്തോ വലിയ കലാപം ഉണ്ടാക്കുമെന്ന്. എറണാകുളം അങ്കമാലി അതിരുപതയില് സഭയുടെ നേതൃത്വത്തോട് ചേർന്ന് പോകുന്ന വൈദികരുണ്ട്. എറണാകുളം അങ്കമാലി അതിരുപതയിലെ കഥ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഈ സംശയം മാറുന്നില്ല. ജേക്കബ് മനത്തോടത്ത് പറയുന്നത് പോലെ വത്തിക്കാന്റെ നടപടി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അതായത് ഒരു നടപടി ഇനി വരാനിരിക്കുന്നുണ്ട് എന്നാണോ? അത് തന്നെ നിഷേധിക്കുകയാണോ ബിനു? അങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ലേ അങ്ങനെ? അല്ലെങ്കിൽ ആ പറയുന്നതിൽ അർത്ഥമില്ല എന്നാണോ? ഈ ഈ ഇത് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആണ് അദ്ദേഹം. അന്വേഷണം ആ ദൗത്യം കഴിഞ്ഞിട്ട് പറയാണ് ഇപ്പോൾ ഉണ്ടായ നടപടി ഒന്നും തന്റെ റിപ്പോർട്ട് പ്രകാരമല്ല, വത്തിക്കാന്റെ ശരിയായ നടപടി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താണ് ശരിയായ നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഊഹിക്കുന്നത് എന്താണ് ബിനു ചാക്കോ? റിജുലിക്ക് ഞാൻ വരാം. അല്ല, ഞാൻ പറയട്ടെ, പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. ശരിയായ നടപടി എന്ന് പറഞ്ഞാൽ ഇതേ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു മാസം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി നിങ്ങളെല്ലാം കൂകിച്ചിരിച്ചതല്ലേ? എന്താ ഒരു ക്രിമിനൽ കേസിലെ പ്രതി സഭയുടെ അധ്യക്ഷനെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയത് പോലീസ് കയ്യോടെ പിടിച്ചപ്പോ പുള്ളി വന്നിരുന്ന് പറഞ്ഞത് എന്താ? വ്യാജരേഖയല്ല, അത് ഒറിജിനലാണ്. പുള്ളിയുടെ വാക്കാണ് നിങ്ങൾ വലുതായിട്ട് അത് വിഷയത്തിൽ നിന്ന് കൈവിട്ടു പോകുകയും ചെയ്യും. അതും തീരാത്ത വിവാദമാണല്ലോ നിങ്ങൾക്കിടയിൽ. അല്ല, ഞാൻ വിഷയത്തിന് മറുപടി പറയാമെന്നേ. അപർണ, അല്ല അപർണ, അപർണ, ഞാൻ പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞതിനെ പറ്റിയാ. ഈ ജേക്കബ് മനത്തോടത്ത് പിതാവ് വ്യാജരേഖ ഒറിജിനലാണെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൂ ഇദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ ഞാൻ അതിന് വളരെ കൃത്യമായിട്ട് പറയാം, ഇനി ഒരു നടപടി ഒന്നും റോമിൽ നിന്ന് വരാൻ പോകുന്നുള്ളത്. വ്യാജരേഖ കേസിൽ എന്ത് നിലപാടാണോ പറഞ്ഞത് അതുപോലെ തന്നെ അതൊരു പരിഹാസം തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് നടപടിയൊന്നും വത്തിക്കാനിൽ നിന്നൊന്നും വരാനില്ല. വരാനുള്ളതാണ് വന്നത്, ഇനി വരാനുള്ളതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷനിലൊക്കെ വലിയ പ്രതീക്ഷയൊന്നും നേരത്തെ തന്നെ സഭാ സുതാര സമിതിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഏകദേശം ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്നുള്ള ഒരു വിചാരം തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നതും? ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ഞങ്ങൾ വിശ്വാസമൊന്നുമില്ല, അത് അവിടെ നിൽക്കട്ടെ. കെ പി എം ജി റിപ്പോർട്ടും ഇഞ്ചോഡി കമ്മീഷൻ റിപ്പോർട്ടും അനലൈസ് ചെയ്തുള്ള ഒരു നടപടിക്രമമാണ് വന്നിട്ടുള്ളത് എങ്കിൽ അത് സിനഡാണ് അനൗൺസ് ചെയ്യുക. കാരണം ഇതൊരു സ്വതന്ത്ര സഭയാണ്, അതുകൊണ്ട് വത്തിക്കാൻ ഡയറക്ഷൻസ് ഒരു നടപടിക്രമം ഉണ്ടാവില്ല. അതിൻ്റെ ഡയറക്ഷൻസ് ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡിന് വേണ്ടി കൊടുക്കും. സിനഡ് അത് അനൗൺസ് ചെയ്യും, അതാണ് ഉണ്ടാവുക. അത് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം അതിരുതയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പ് വരും എന്ന കാര്യത്തിലും ഞങ്ങൾ 100% ശുഭാപ്തി വിശ്വാസത്തിലാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തിരുമറികൾ, ഇതിൽ ഈ സർക്കുലറിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്, സർക്കുലർ നമ്പറിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ വെബ്സൈറ്റിൽ ഇന്നേ വരെ ഒറ്റ രേഖകളും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് മനത്തോടത്തെ പിതാവിൻ്റെ അഡ്മിനിസ്ട്രേറ്റർഷിപ്പ് അവസാനിച്ചു എന്ന് മാത്രമാണ്. അതായത് ഒരു വർഷം നീണ്ട ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം പാലക്കാട്ടേക്ക് പോയി എന്ന ഒരു ഒറ്റ
ഒറ്റ രണ്ട് ലൈൻ രേഖ മാത്രമാണ് വത്തിക്കാൻ്റെ വെബ്സൈറ്റിലുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുക. അന്നത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് ഈ ഉള്ള നടപടിക്രമങ്ങൾ, ഒരു മാസത്തേക്ക് അദ്ദേഹം ചുമതലയിലുണ്ടാവും, അത് വിട്ട് കൊച്ചുപിതാക്കന്മാരെ പുറത്താക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ അദ്ദേഹത്തിന് അർഹതയില്ല, അനുവാദമില്ല. ഈ സർക്കുലർ വന്നിട്ടുണ്ടോ? ഈ സർക്കുലർ സഭാ വിശ്വാസികളെങ്കിലും മിനിമം കാണണ്ടേ? രണ്ട് മെത്രാൻമാർ ഓഗസ്റ്റ് വരെ പുറത്തു നിൽക്കുകയാണ്. സിനഡ് വരെ പോലും കാത്തിരിക്കാതെ, പണിയൊന്നുമില്ലാതെ രണ്ട് മെത്രാൻമാരെ ഇതുവരെ കേൾക്കാത്ത ചരിത്രമാണ്, ഞാൻ കേട്ടിട്ടില്ല ആ രീതിയിൽ. രണ്ട് എനിക്കറിയില്ല, നിങ്ങൾക്കാണ് കാര്യങ്ങൾ കൃത്യമായി അറിയുന്നത്, എന്റെ അറിവിലില്ല. രണ്ട് മെത്രാൻമാർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴാണ് വത്തിക്കാനിൽ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവമേ വന്നിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം അപ്പുറത്തുനിന്ന് വരുന്നത്. ബിനു, അല്ല, രണ്ട് കാര്യങ്ങൾ. അവിടെ റിജു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കോലം കത്തിച്ച് റിജുവിനോട് ഇതിന് കൃത്യമായ മറുപടി ഒന്നും പറയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എങ്കിലും റിജു തുടർച്ചയായിട്ട് ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നത് കൊണ്ട് തന്നെ പറയാം, മേജർ ആർച്ച് ബിഷപ്പിന്റെ കോലം കത്തിച്ച ആളുകളോടൊക്കെ മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും പറയാം. ഇനിയും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് 157/2018 എന്ന് പറഞ്ഞ നമ്പറാണ് ഇത്. ഇനിയും കത്തിച്ചാൽ അതിനൊക്കെ റിജു ഒന്ന് കത്തിക്കാൻ ഇനി വരട്ടെ, അഥവാ നമുക്ക് നോക്കാം. ഇവിടെ 157/2018 എന്ന് പറയുന്നത് ഈ പരാതി കിട്ടി അതിൽ നടപടിക്ക് ശുപാർശ ചെയ്ത നടപടിയെ സംബന്ധിച്ചുള്ള കേസ് നമ്പറാണ് 157/2018. ഇവിടെ അതുകൊണ്ട് അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും വെച്ചിട്ട് ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. രണ്ട്, അവർണ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അവർണ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, കൺഫ്യൂഷൻ ആയിക്കോട്ടെ, റിജു ഒന്ന് മിണ്ടാതിരിക്കും. റിജു, ഞാനൊന്ന് പറയട്ടെ അവർ ചോദിച്ചതിന് മറുപടി. അപ്പോ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാം, ഇതിനെ സംബന്ധിച്ച് സിനഡിൽ അവതരിപ്പിക്കാനുള്ള മാർഗരേഖ പൗരസ്യ തിരുസംഘം തന്നിട്ടുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും സിനഡ് അത് പരിശോധിക്കും, സിനഡ് അത് ചർച്ച ചെയ്യും, അവിടെ തീരുമാനം ഉണ്ടാകും. സിനഡ് തീരുമാനം എടുക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? സിനഡാണല്ലോ പണിയില്ലാതിരിക്കുന്ന രണ്ട് മെത്രാൻമാർക്ക് ഇനി പണി കൊടുക്കേണ്ടത്. പണി കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് പോലും സിനഡാ, അറിയാമോ? നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പൊ പണിയില്ലാതിരിക്കുന്ന രണ്ട് മെത്രാൻമാർക്ക് പണിയിൽ ഇനി പുതിയൊരു മെത്രാന്റെ പണി കളയാൻ വേണ്ടി അവർ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം രണ്ടു വർഷം കഴിയുമ്പോൾ റിട്ടയർഡ് ആകേണ്ട പിതാവാ. അപ്പം ഇത്തരത്തിൽ അനാവശ്യമായ വിവാദങ്ങളുമായി ഒന്നും വരേണ്ടതില്ല. സീറോ മലബാർ സഭയുടെ 33 രൂപതകൾ, എസ്കാർക്കേറ്റുകൾ ഉൾപ്പെടുന്ന സീറോ മലബാർ സഭയുടെ പ്രൗഢമായ ഒരു രൂപത തന്നെയാണ് എറണാകുളം കുമാരി അതിരൂപത. അവിടെ 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 എറണാകുളം കുമാരി അതിരൂപത ചോദ്യം തന്നെയാണ് അത്. ബിനു ചാക്കോ പറയുന്നത് ഓഗസ്റ്റിലുള്ള സിനഡിൽ ആ തീരുമാനം തന്നെ വരുമെന്ന് പറയുമ്പോൾ അത് ജേക്കബ് മനത്തോടത്ത് പറയുന്നതിനെ എതിർത്തുകൊണ്ടുള്ളതുമാണ്. ഞാൻ റിജുലേക്ക് വരാം. റിജു കാഞ്ഞുകാരൻ അപ്പുറത്ത് നിന്ന് പറയുന്നത് ഈ രീതിയിലാണ്, സിനഡ് വരട്ടെ, സിനഡ് വരെ കാത്തിരിക്കുമ്പോൾ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്ന് കാണാമല്ലോ. സിനഡ് തീരുമാനിക്കും, രണ്ട് മെത്രാൻമാർക്ക് പണിയില്ലാതിരിക്കുന്ന രണ്ട് മെത്രാൻമാർക്ക് ഇനി പണി വേണോ പണി കൊടുക്കണോ എന്നെല്ലാം സിനഡ് തീരുമാനിക്കും. ആ സിനഡ് വരെ കാത്തിരിക്കാൻ കഴിയുകയില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് സിനഡ് വരെ കാത്തിരിക്കാൻ ആലഞ്ചേരിക്ക് സമയമുണ്ടായില്ല? എന്തുകൊണ്ട് സിനഡ് വരെ കാത്തിരിക്കാൻ ആലഞ്ചേരിക്ക് സമയമുണ്ടായില്ല? അത് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. എന്തിന് ഈ ഒരു മാസത്തേക്ക് ഞങ്ങളുടെ രൂപതയുടെ മക്കളെ, ഞങ്ങളുടെ രൂപതയുടെ വൈദികരായിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ എന്ത് തെറ്റിൻ്റെ പേരിൽ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു? ഞങ്ങൾ വർഷങ്ങളായി, 1.5 വർഷം 2 വർഷമായി മുൾമുനയിൽ അല്ലെങ്കിൽ 100 കണക്കിന് ആരോപണങ്ങൾ തെളിവ് സഹിതം നിരത്തിയിട്ട് ഒരു നടപടിയും ആലഞ്ചേരി പിതാവിനെ എതിരെടുത്തിട്ടില്ല, ഒരു നടപടിയും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടിയാണ് വത്തിക്കാൻ ഡയറക്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. റിപ്പോർട്ട്, രണ്ട് റിപ്പോർട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ വെക്കുന്നത്. റോട്ടിൽ കൂടെ പോണ ബിനൂനെ പോലുള്ള പലരും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും വത്തിക്കാൻ പരിഗണിക്കണ്ട. വത്തിക്കാൻ പരിഗണിക്കേണ്ടത് എടയന്തരത്ത് അല്ല, മനത്തോടത്തെ പിതാവ് കൊടുത്ത രണ്ട് റിപ്പോർട്ടുകളാണ്. ഒന്ന് KPMG റിപ്പോർട്ട്, മറ്റൊന്ന് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട്. ഈ രണ്ട് റിപ്പോർട്ട് മാത്രം പരിഗണിച്ച് നടപടി എടുക്കാൻ പാടുള്ളൂ. ആ നടപടി എന്താണെന്ന് അറിയാൻ ഞങ്ങൾ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അതിന് മേലുള്ള നടപടിയാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റ് അറിയാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. ഈ പറയുമ്പോൾ ആരോപണം ഞാൻ നേരത്തെ
ചോദിച്ചതാണ്, പദവി കൈയൊഴിയുന്ന ഒരു സമയം അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ന്യൂൻഷോ അയച്ച കത്തിനകത്ത് അങ്ങനെ ഒന്നും കാര്യമില്ല, വ്യക്തതയില്ല. ഈ പണിയില്ലാതെ മാറി നിൽക്കുന്ന മെത്രാന്മാരുടെ താമസം അടക്കമുള്ള വിഷയങ്ങളെ കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. സിനഡ് വരെ കാത്തിരിക്കാമായിരുന്നല്ലോ ഇത്തരം നടപടിയിലേക്ക് കടക്കാൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോകട്ടെ, സിനഡ് ഓഗസ്റ്റിലാണല്ലോ നടക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി അപ്പുറത്തുനിന്ന് വരുന്നു. ബിനുചാക്കോ അല്ല, വഴിയിൽ കൂടെ നടക്കുന്ന ബിനുചാക്കോ എന്നൊക്കെ ഉള്ളത് അവിടെ ഇരിക്കട്ടെ. റിജു അല്ല, അത് വഴിയിൽ കൂടെ ആണോ ബിനുചാക്കോ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് അവിടെ ഇരിക്കട്ടെ. എന്നാലും ഒരു കണക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് NH-ൽ ആണെങ്കിൽ NH-ൽ കൊരട്ടി മുതൽ ചേർത്തല വരെയും NC റോഡ് NH-ഓട് നിന്നാൽ ഏകദേശം 3000 വരെയും നീണ്ടു നിൽക്കുന്ന കൊരട്ടി മുതൽ 3000 വരെയും നീണ്ടു നിൽക്കുന്ന വലിയ വ്യവസായ ശാലകളൊക്കെ ഉള്ള ഒരു 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 അതിർത്തി പങ്കിടുന്ന ഒരു രൂപത എന്ന നിലക്ക് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്ന് സീറോ മലബാർ സഭ വിശ്വാസികളുള്ള രൂപതയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ 50% വിശ്വാസികൾ സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്ന് അവിടെ വന്നവരാണ്. അതുകൊണ്ട് എറണാകുളംകാർ അങ്ങനെ വലിയ പ്രാദേശികവാദമൊന്നും അങ്ങോട്ട് കുത്തിവെക്കാൻ ശ്രമിക്കേണ്ട. രണ്ട്, കഴിഞ്ഞ 20 വർഷത്തോളമായി എറണാകുളംകാരല്ലാത്ത ഞങ്ങളുടെ ഭൂമിയെ കുറിച്ച് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഭൂമിയെ കുറിച്ച് തന്നെയാണ് പറയുക, ഞങ്ങളുടെ സ്വത്തിനെ കുറിച്ച് ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. സിനഡ് സിനഡ് തീരുമാനമെടുക്കട്ടെ, നടക്കും. എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇത് സഭയ്ക്കകത്ത് മാത്രം നിന്ന ഒരു വിവാദമല്ല, പുറത്തു വന്നു, FIR വരുന്നു, കോടതിയിൽ കേസ് നിൽക്കുന്നു. ഇങ്ങനെ ചില വിഷയങ്ങളിലേക്കെല്ലാം പൊതുജന സമൂഹത്തെ കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും സഭാവിശ്വാസികൾക്കെല്ലാം ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നാണക്കേടൊക്കെ ഉണ്ടാക്കിയ ചില വിഷയങ്ങൾ ഇതിനകത്ത് വന്നു. സഭയ്ക്കകത്ത് മാത്രം നിൽക്കുന്ന വിഷയമല്ല, സിനഡ് തീരുമാനിക്കുന്ന ഒരു സാവകാശം നൽകാമായിരുന്നില്ലേ രണ്ട് മെത്രാന്മാരെ ഇങ്ങനെ ഒന്നും പറയാതെ ചവിട്ടി പുറത്താക്കുമ്പോൾ എന്നല്ലേ ചോദിച്ചത് റിജു കാഞ്ഞുകാരൻ അല്ലേ ബിനുചാക്കോ? അല്ല, ഞാൻ പറയട്ടെ, അപർണ, അല്ല അപർണ, ഞാനൊരു കാര്യം പറയാം. സിനഡ് വരെ തീരുമാനമെടുക്ക, ഇവിടെ എന്താ പ്രശ്നമുള്ളത്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലീത്ത ഭരണം നടത്തുന്നു, അവിടെ എന്താ പ്രശ്നമുള്ളത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങളായിട്ടുള്ള അച്ഛന്മാര് അദ്ദേഹത്തെ സഹായിക്കുന്നു, അതിനെന്താ പ്രശ്നം? അവിടെ തെറ്റ് ചെയ്ത രണ്ടുപേരെ പുറത്താക്കുന്നതിന് സമയം വേണോ? തെറ്റ് കയ്യോടെ പിടിച്ചാൽ അപ്പോളെ പുറത്താക്കണം, അത് നടന്നിട്ടുണ്ട്. ഇനിയും സിനഡ് സിനഡ് വരുമ്പോൾ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നേ. ചുമ്മാ പുറത്തു നിന്ന് ഒരാൾ വന്ന് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചാൽ സമ്മതിക്കില്ല എന്ന് പറയുന്നേ? ഞങ്ങൾ സമ്മതിച്ച് തരില്ല, അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് താങ്കളോട്. താങ്കൾ ആരാണ്? താങ്കൾ ഏത് രൂപതക്കാരനാണ്? ഇത് എറണാകുളം രൂപതയുടെ ചോദ്യം നിലയ്ക്ക് ഞാൻ പറയുന്നു, ഞങ്ങൾ അത് സമ്മതിച്ചു തരില്ല. ഞങ്ങളുടെ പിതാക്കന്മാർക്കെതിരെ എന്ത് നടപടി എടുക്കണമെങ്കിലും അത് എന്താണെന്ന് വ്യക്തമാക്കാതെ ഞങ്ങൾ സമ്മതിച്ചു തരുന്ന വിഷയമില്ല. പറഞ്ഞോളൂ. അല്ല, അത് നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കാതിരിക്കോ നിങ്ങളുടെ പ്രശ്നം. അല്ല, ആരുടെ സമ്മതമാണ് ഇവിടെ? അല്ല, ഞാൻ വത്തിക്കാനിൽ നിന്ന് അത്തരം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് മെത്രാന്മാരെ പുറത്താക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മാറി നിൽക്കൂ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് താൽക്കാലത്തേക്ക് രണ്ടുപേർ മാറി നിൽക്കൂ, ആ രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷനെ വത്തിക്കാന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പകരം മാർ ജോർജ് ആലഞ്ചേരി തിരിച്ചെത്തുന്നു, ഇത്തരം കേസുകളിൽ എതിർഭാഗത്ത് നിന്ന് രണ്ടുപേരെ ഒഴിവാക്കപ്പെടുന്നു, അതാണ് സംഭവിച്ചതെന്നാണോ സഭാ സുതാര്യ സമിതി പറയുന്നത് സ്പെസിഫിക് ആയിട്ട്? തീർച്ചയായിട്ടും ഇതൊരു പ്രതികാര നടപടി പോലെയുള്ള പരിപാടിയാണ്, ഒരു സംശയവും വേണ്ട. ഇത് തികച്ചും പ്രതികാര നടപടിയാണ്. കാരണം ഞങ്ങളുടെ രണ്ട് സഹായമത്രന്മാർ ഈ ഒരു വർഷത്തെ ഒന്നര വർഷത്തെ കാലയളവിൽ ഒരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല. അവർ ഒരു കേസിന്റെ കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ആലഞ്ചേരി പിതാവിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. ആലഞ്ചേരി പിതാവിനെതിരെ ഒരു പരാതിയുമായി ന്യൂൻഷോന്റെ അടുത്തോ മാർപ്പാപ്പയുടെ അടുത്തോ എങ്ങും പോയിട്ടില്ല. അവർ അവരുടെ അനുസരണം എന്ന വൃതവുമായി അവർ അവിടെ അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അവരെ എന്തിന്റെ പുറത്താണ് അവരെ നടപടി ഉണ്ടായത്? ഈ നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേര് പുറത്തു നിൽക്കുന്നത് എന്തിനാണ്?
ബിനു, ഇവർ പുറത്തു നിൽക്കുന്നത് എന്തിനാണപ്പോൾ? ഈ രണ്ടുപേർ പുറത്തു നിൽക്കുന്നത് എന്തിനാണ്? അപർണ, 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 അപർണ പറഞ്ഞോളൂ, ബിനു പറഞ്ഞോ. വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് സഭയുടേതായ ഇന്റേണൽ സഭയുടേതായ ഇന്റേണൽ സംവിധാനങ്ങളുണ്ട്, സഭയുടേതായ പഠനങ്ങളുണ്ട്. അവിടെ ലോകത്തെങ്ങും സമാനതകളില്ലാതെ ഈ രണ്ട് മെത്രാന്മാർ തെറ്റ് ചെയ്തു എന്ന് സഭയ്ക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇന്റേണൽ സംവിധാനത്തിന്റെ ഭാഗമല്ലേ അദ്ദേഹമാണല്ലോ പറഞ്ഞത്. ഈ വത്തിക്കേണ്ട നടപടി ഇനി വരാനിരിക്കുന്നേയുള്ളൂ. യഥാർത്ഥത്തിൽ നിന്ന് അദ്ദേഹം ഇന്റേണൽ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ? അല്ല, അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ രണ്ട് മെത്രാന്മാരെ മെത്രാന്മാരെ പുറത്താക്കിയത് ഇതിന്റെ ഭാഗമല്ല. ഒരുപക്ഷെ പറയട്ടെ, ഈ രണ്ട് മെത്രാന്മാരെ പുറത്താക്കിയത് തെറ്റ് ചെയ്തിട്ടല്ലെന്ന് വെക്ക്. ഈ ഇപ്പൊ തെറ്റ് ചെയ്തല്ല, അവർ വേറെ എന്തോ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തുന്നത് കൃത്യമായ ചോദ്യത്തിലാണ്. അതെന്തുമായിക്കോട്ടെ, ഇത് മുൻപ് ചെയ്താലും പിൻപ് ചെയ്താലും അതെന്താണ് എന്ന് സഭാവിശ്വാസികൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ആ റിപ്പോർട്ടിലുള്ള കണ്ടന്റ് സഭാവിശ്വാസികൾക്ക് അറിയാനുള്ള അവകാശമില്ലേ എന്നുള്ളത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ബിനു. ഞാൻ അതിനുത്തരം പറയാം. സഭാ സംവിധാനത്തിന് ഇപ്പോൾ അവർ രണ്ടുപേരും തെറ്റ് ചെയ്ത് മാറി നിൽക്കണം എന്ന സഭയുടെ സംവിധാനത്തിന് ബോധ്യമുണ്ട്. അവർ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതും അവരുടെ മേൽ എന്തുകൊണ്ട് നടപടിയെടുത്തു എന്നുള്ളതും തീർച്ചയായിട്ടും ഈ ലോകത്തോട് പറയാൻ സഭ ബാധ്യസ്ഥമാണ്. സഭ പറയും. അത് സീറോ മലബാർ സഭയിലെ രണ്ട് മെത്രാന്മാർ എന്ന നിലക്ക് സീറോ മലബാർ സഭയുടെ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് അത് പറയാതെ നടപടി എടുക്കാൻ പറ്റില്ല. ഏത് ലോയലാണ്, ചാനൽ ലോയലായാലും സിവിൽ ലോയലായാലും ഒരു ശിക്ഷ വിധിക്കണമെങ്കിൽ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള സാമാന്യ ബോധമില്ലാത്തവരാണോ ഒരു കത്തോലിക്ക സഭയുടെ നേതൃത്വം? വിശ്വാസികളോട് പറയാതെ കാനൽ ലോയല്ല, എന്ത് ലോയായാലും കാനൽ ലോയല്ല, കാനൽ ലോയല്ല, എന്ത് ലോയായാലും അവരോട് കാനൽ എന്ത് ലോയായാലും അവർ ചെയ്ത തെറ്റ് അവരോടും ഞങ്ങളുടെ വിശ്വാസികളോടും ഞങ്ങളുടെ വൈദിക സമിതിയോടും ബോധ്യപ്പെടുത്താതെ ഇത് അംഗീകരിക്കുന്ന വിഷയമില്ല. അത് തവണ ആവർത്തിച്ച് പറഞ്ഞാലും റിജു, എന്തായാലും നിങ്ങൾ ആ സസ്പെൻഷൻ അംഗീകരിക്കുന്നില്ല, സഭാ സുതാര്യ സമിതി അത് അംഗീകരിക്കുന്നില്ല. ഇനി സിനഡ് വരെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധമോ? വീണ്ടും സിനഡ് വരെ നിസ്സഹകരണമാണ്. ഞങ്ങളുടെ എറണാകുളം മധുരപുരയിലെ 500,000 വിശ്വാസികളും 450 വൈദികരും ആലഞ്ചേരി പിതാവിന്റെ എല്ലാ കാര്യങ്ങളിലും നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണ്. അത് ഒരു സംശയവും വേണ്ട. ഞങ്ങൾ എന്ന് വിചാരിച്ച് കുർബാന ചെല്ലാതെയോ പള്ളിയിലെ കാര്യം, ഞങ്ങൾ 500,000 പേരുടെ കാര്യം പറയില്ല. ഞങ്ങൾ 500,000 പേരുടെ കാര്യം പറയുന്നുള്ളൂ. ഞങ്ങൾ രൂപത വിശ്വാസികളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ അത് ഞങ്ങൾ എവിടെ വേണേലും വഹിക്കുന്ന ഒരു ശുശ്രൂഷകളിലും പങ്കെടുക്കുകയില്ല. പൂർണ്ണമായ നിസ്സഹകരണമാണ് രണ്ട് സഹായ മെത്രാന്മാരെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചെന്നുകൂടിയാണ് റിജു കാഞ്ഞുകാരൻ സുതാര്യ സമിതി കൺവീനർ പ്രൈം ഡിബേറ്റിൽ പറഞ്ഞത്. ഇപ്പൊ ചർച്ച സമയപരിമിതി കൊണ്ട് പൂർണ്ണമാവുകയാണ്. കാരണം പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി ശ്രീ ബിനു ചാക്കോ, അതോടൊപ്പം തന്നെ റിജു കാഞ്ഞുകാരൻ. ഭൂമി വിവാദത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയും ജോർജ് ആലഞ്ചേരിയുടെ നടപടിയും തള്ളിക്കൊണ്ട് മുൻ അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് ശരിയായ വത്തിക്കാൻ നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത്. പ്രൈം ഡിബേറ്റ് പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കുന്നു. വൈക്കത്ത് നിന്ന് അജിത്ത് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. അജിത്ത്, ഈ മിഷന് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്ററാണ് ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സഹായമെത്രാന്മാരെ പുറത്താക്കിയത് പ്രതികാര നടപടിയായിരുന്നു എന്ന് സഭാ സുതാര്യ സമിതി ആരോപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ആലഞ്ചേരിയും അങ്കമാലി അതിരൂപതയും വീണ്ടും പ്രതിരോധത്തിലായി എന്ന് കരുതുന്നു. തീർച്ചയായും പഠിച്ചിട്ട് സിംഹാസനം റോമാ മാർപ്പാപ്പ
രണ്ട് സഹായമന്ത്രിമാർക്കെതിരെയും എതിരെയും എടുത്തിരിക്കുന്ന നടപടികൾ ബഹുമാനപ്പെട്ട മനപ്പുറത്ത് പിതാവ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രണ്ട് മെത്രാൻമാരെ പെട്ടെന്ന് ഒരു ദിവസം അരമനയിൽ നിന്ന് അവരിറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്? മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന റിപ്പോർട്ട്, മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ പറ്റി പഠിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടായതാണ് ഈ കണ്ട നമ്മൾ കണ്ട നടപടി. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റും. കാരണം അവരൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു ലക്ഷ സത്യമാണ്. കാരണം അവരുടെ ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ വളരെ ബാലിഷ്യവും വളരെയധികം നിസാരമായ കാര്യങ്ങൾ. കാരണം പരിസ്ഥിതി നിവാസിനെ ഇപ്പോൾ നടപടി എടുത്തേക്കാണ് മാർപ്പാപ്പ. ഇതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് റോമാ മാർപ്പാപ്പയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ മാർപ്പാപ്പ ഒരു നടപടി ഇതിനെ കുറിച്ച് എടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് അജിത്ത് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. എറണാകുളത്തുനിന്ന് ബിനു എന്നൊരു പ്രേക്ഷകനും ചേർന്നു. ബിനു, സിനഡ് വരെ കാത്തിരുന്നിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്നുള്ള ചോദ്യമാണ് സഭാ സുതാര്യ സമിതി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം, ഏതാണ് ഈ വിഷയത്തിൽ? കൊച്ചി ആ സാങ്കേതിക തകരാറിൽ കൊച്ചിയിൽ നിന്നൊരു പ്രേക്ഷക ആയിരുന്നു നമുക്കപ്പോൾ അവർ പേര് വെളിപ്പെടുത്താൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും അറിയിക്കുന്നു. പ്രതികരണം ഏത് രീതിയിലാണ്? പറഞ്ഞോളൂ. മാർപ്പാപ്പയുടെ മാർപ്പാപ്പ പറഞ്ഞ എടുത്ത തീരുമാനം അത് സഭയുടെ മെത്രാന്മാർ രണ്ടുപേരും അംഗീകരിക്കുക, അവരെ വൈദികർ അംഗീകരിക്കേണ്ടതാണ്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടാണല്ലോ മാർപ്പാപ്പ ഈ ഒരു തീരുമാനം എടുത്തത്. ഇവരെ രണ്ടുപേരെയും സഭയുടെ പുറത്ത് മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അപ്പൊ മാർപ്പാപ്പ എടുത്ത തീരുമാനം തന്നെയാണ് എന്നാണ് താങ്കളും വിശ്വസിക്കുന്നത്? മാർപ്പാപ്പ എടുത്ത തീരുമാനം തന്നെയാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. സിനഡ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഛത്തീസ്ഗഡിൽ നിന്ന് ജോയ് എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. മെത്രാന്മാരെ പുറത്താക്കുന്നു, മാർ ജോർജ് ആലഞ്ചേരി തിരിച്ചു വരുന്നു. ഈ വിഷയത്തിനകത്ത് വത്തിക്കാനിൽ നിന്ന് ഉണ്ടായ ശരിയായ നടപടി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് മുൻ അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർ പറയുകയും ചെയ്യുന്നു. വീണ്ടും വിവാദത്തിലേക്ക് അതിരൂപത കടക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികൾ പ്രതികരിക്കുന്നത്? ആലഞ്ചേരി പിതാവിനെ പറ്റി ആദ്യമേ ആരംഭമുണ്ടായപ്പോൾ തന്നെ എൻക്വയറിക്ക് വിധേയനായിട്ട് അദ്ദേഹത്തെ സൈഡ് മാറ്റി ഇരുത്തേണ്ടതായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വത്തിക്കാനും റോമൻ ക്യൂരിയയും എല്ലാം കൂടെ കൂടി കള്ളനായ ആലഞ്ചേരിക്ക് കഞ്ഞി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാടുണ്ടോ? ഛത്തീസ്ഗഡിൽ നിന്ന് ജോയ് എന്നൊരു പ്രേക്ഷകന്റെ അഭിപ്രായമായിരുന്നു. അത് അങ്കമാലിയിൽ നിന്ന് ലില്ലി എന്നൊരു പ്രേക്ഷകയും ചേരുന്നു. എങ്ങനെയാണ് ലില്ലി വിഷയത്തിനകത്ത് പ്രതികരിക്കുന്നത്? സഭയിലെ തമ്മിൽ തല്ല് തീരുന്നില്ല, വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. മാർ ജോർജ് ആലഞ്ചേരിയെ ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തങ്ങൾ ബഹിഷ്കരിക്കുമെന്നും നിസ്സഹരണമാണെന്ന് സഭാ സുതാര്യ സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഞങ്ങള് വിശ്വാസി എന്ന നിലയ്ക്ക് ഞങ്ങളത് ബഹിഷ്കരിക്കുക ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ആലഞ്ചേരി പിതാവ് മാറി നിന്നിട്ട് ഈ കേസിന്റെ നിജസ്ഥിതി എന്താന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിയാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എടയന്തർത്ത് പിതാവിനെയും പുത്തൻ വീട്ടി പിതാവിനെയും ഇറക്കി വിട്ടു എന്നുള്ളത് അതൊരു ശരിയായ നടപടിയല്ല. സിനഡ് കൂടിയിട്ട് ആഗസ്റ്റിൽ നടക്കുന്ന സിനഡ് തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ചെയ്യേണ്ടിയിരുന്നത്. പെട്ടെന്ന് ഒരു രാത്രി വന്നുകൊണ്ട് പിതാക്കന്മാർക്ക് സസ്പെൻഡ് ചെയ്തു എന്നൊരിത് പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഞങ്ങൾക്ക്. ഓക്കെ, അങ്കമാലിൽ നിന്ന് ലില്ലി എന്നൊരു പ്രേക്ഷകയുടെ അഭിപ്രായമാണ്. ഈ സഹായമെത്രന്മാരെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാൻ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ലില്ലിയുടെ അഭിപ്രായം. പൂക്കാട്ടുപടിയിൽ നിന്ന് ഷിബു എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. ഷിബു, സെബാസ്റ്റ്യൻ എടയന്തർത്ത് മാർ ജോസ് പുത്തൻ വീട്ടിൽ രണ്ടുപേരെ മാറ്റുന്നു, ജോർജ് ആലഞ്ചേരി തിരികെ എത്തുന്നു. ഇപ്പോൾ വത്തിക്കാനുള്ള നടപടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതായിരുന്നില്ല തന്റെ റിപ്പോർട്ടിലുള്ള നടപടിയല്ല വന്നതെന്ന് മുൻ അപ്പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് മനത്തോടത്തും പറയുന്നു. നിങ്ങൾ ആരുടെ ഭാഗത്താണ്, ഏത് ഭാഗത്താണ് ശരി? ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രൈസ്തവൻ എന്ന നിലയിൽ ലജ്ജ തോന്നുന്നു. പിതാക്കന്മാരുടെ ഈ വിഴുപ്പരക്കൽ സമൂഹ മധ്യത്തിൽ ക്രൈസ്തവൻ എന്ന് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. സിനഡിന്റെ തീരുമാനങ്ങൾ ശിരസാവഹിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആലഞ്ചേരി പിതാവായാലും ശരി, മാനന്തോടത്ത് പിതാവായാലും ശരി, ബാക്കിയുടെ സഹായമെത്രന്മാരായാലും ശരി, സിനഡിന്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കാനാണ് വിശ്വാസികൾക്ക് താല്പര്യം.
ഓക്കെ, പൂക്കാട്ടുപിടുന്ന ഷിബുവിന്റെ പ്രതികരണമായിരുന്നു. കോട്ടയത്ത് നിന്ന് മാത്യു എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. മാത്യു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിനഡിന്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു? സത്യത്തിൽ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചക്രത്തി പോരാട്ടമാണ് ഇവർ തമ്മിൽ, ഔദ്യോഗിക വിഭാഗം പിന്നെ വിമത വിഭാഗം. അങ്ങ് ഓർക്കുന്നുണ്ടെന്ന തരത്തില് പണ്ടൊരു മാധ്യമ പ്രവർത്തകൻ ലോനപ്പൻ നമ്പാടൻ മാഷിനോട് ചോദിച്ചു, ഈ കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പുണ്ട്, എയും ഐയും, ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു. അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. ഒരു പട്ടിക്കാഷ്ടം എടുത്തിട്ട് നടുവേ മുറിച്ചിട്ട് ഒരു കഷ്ണം ഇടത്തെ കയ്യിലും മറ്റേ കഷ്ണം വലത്തെ കയ്യിലും വെച്ചിട്ട് ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഇതേ മറുപടി തന്നെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഈ സീറോ മലബാർ സഭയിലെ ഔദ്യോഗിക വശത്തെക്കുറിച്ച് യുവത വശത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഇത് മറുപടി തന്നെ പറയും. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഭൂമി കുംഭകോണത്തിൽ ആലഞ്ചേരി പിതാവ് തെറ്റ് ചെയ്തു, അതായത് പണം കെട്ടു. അതിൻ്റെ ഒരു ഭാഗം ഈ വിമത വിഭാഗം എന്ന് പറയുന്ന അവർക്ക് കിട്ടിയില്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. മാത്യു, കോട്ടയത്ത് നിന്ന് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമായിരുന്നു. വളരെ രൂക്ഷമായ അദ്ദേഹം രണ്ടു പക്ഷത്തെയും വിമർശിക്കുകയാണ് ചെയ്തത്. എറണാകുളത്ത് നിന്ന് ആന്റണി എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള നാണക്കേടിലേക്കാണ് വീണ്ടും പോകുന്നത്? അങ്കമാലി അതിരൂപതയിൽ വീണ്ടും ഈ വിവാദം ബാക്കിയാകുമ്പോൾ മാത്യു കേൾക്കാമെങ്കിൽ. ആന്റണി, ആന്റണി എന്നൊരു പ്രേക്ഷകനാണ് എറണാകുളത്തിന്. ആന്റണി കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പ്രതികരിക്കാം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പിതാവാണ് എടയന്തരത്ത് പിതാവ്. പിതാവിനെ മാറ്റിയതിൽ വളരെയേറെ ദുഃഖവും വിശ്വാസി എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സങ്കടവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരിക്കലും എന്താ പറയാ, സത്യം തെളിയും, ഒരു നാൾ സത്യം തെളിയും, കള്ളനെ പിടിക്കപ്പെടും. ഓക്കെ, റൈറ്റ്. ആന്റണി എന്നൊരു പ്രേക്ഷകനായിരുന്നു. കോട്ടയത്ത് നിന്ന് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ജോസഫ്, താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ആരുടെ ഭാഗത്താണ് ശരിപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ? അൽമായരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമാണ്? വത്തിക്കാന്റെ നടപടിയുടെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകാൻ എല്ലാവരും സമയം കൊടുത്ത് അനുവദിക്കുകയാണ് വേണ്ടത്. ഇതിൽ രണ്ടാമത്തെ ഘട്ടമാണ് സിനഡിൽ നടക്കാനിരിക്കുന്നത്. അത് ശരിയാണ്, സിനഡിൽ രണ്ടാം ഘട്ടം നടക്കും. അതുകൂടി പൂർത്തിയായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയുള്ളൂ. അതുവരെ കരുത് വെറുതെ ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ സഹായമെത്രാന്മാരെ പുറത്താക്കിയതിന്റെ കാരണം അവരെന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. അവർ ശരിയായ രീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവുകയില്ലായിരുന്നു. അതാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയ തെറ്റ്. കോട്ടയത്ത് നിന്ന് ജോസഫ് എന്നുള്ള ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ്. ഇതിനകത്ത് അൽമായരുടെ കൃത്യമായുള്ള രോഷം ഓരോ പ്രതികരണത്തിലും വ്യക്തമാകുന്നുണ്ട്. തലവൽപ്പറമ്പിൽ നിന്ന് ഷെറിൻ എന്നൊരു പ്രേക്ഷകയും ചേരുന്നു. എങ്ങനെയാണ് പ്രതികരണം? ഹലോ ഷെറിൻ. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ഈ മാതിരി ഒരു കേസ് കുറെ നാളായി സഭയുടെ ഇടയിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതുപോലെ കുറ്റാരോപിതനായ ഒരു പിതാവ് ഈ സ്ഥാനത്ത് വീണ്ടും തുടരുക എന്ന് പറയുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ സീറ്റിൽ അല്ലെങ്കിൽ ഈ പിതാവ് ഈ കസേരയിൽ ഇരിക്കുന്നതിനോടാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് താല്പര്യം. അതായിരിക്കും എനിക്ക് തോന്നുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഒരു വിശ്വാസി, ഒരു തെറ്റ് കുറ്റാരോപിതനായ ഒരു പിതാവ് മാറി നിന്ന് മാതൃക കാണിക്കണമെന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, റൈറ്റ്. ജെറിനാണ് പ്രതികരിച്ചത്. എറണാകുളത്ത് നിന്ന് ബിനു എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. ബിനു, രണ്ട് മെത്രാന്മാരെ, സഹായ മെത്രാന്മാരെ പുറത്താക്കുന്ന നടപടി അടക്കം വിശ്വാസികളെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വിഭാഗം പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ പുതിയ വിവാദത്തിലേക്ക് വലിച്ചിടുമോ? അതിരൂപതയെ വീണ്ടും അങ്ങോണ്, ഞങ്ങള് ഈ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പിതാക്കന്മാരെയും മാനത്തോടത്ത് പിതാവിനെയും എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ട് ഇത് സഭയുടെ ഉള്ളിൽ തീർക്കണം, ഇത് നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവരെല്ലാവരും മുമ്പിൽ പോയതാ. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞൊരു പ്രതികരണം എന്താണെന്നറിയോ, ഇത് രണ്ട് വർഷം എടുക്കും, ഇത് കുറെ കാലങ്ങളെടുക്കും, ഇത് സഭയുടെ ഉള്ളിൽ തീരില്ല, ഇതിങ്ങനെ പുറത്ത്. ഈ റിജു കാഞ്ഞുകാരൻ എന്ന് പറയുന്ന ഈ സംഘടനാ നേതാവ് എന്ത് അധികാരത്തിലാണ് ഈ സഭ അരമനയുടെ ഉള്ളിലും മറ്റുള്ള പിതാവിന്റെ രൂപ ഫോട്ടോ കത്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ഇത് സഭയുടെ ഉള്ളിൽ തീർന്നോട്ടെ, ഇവരെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? പിതാവിന് ഇപ്പൊ വന്നേക്കുന്നത്, റോമിൽ നിന്ന് വന്നേക്കുന്നത് ന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മാനത്തോടത്ത് പിതാവും എടയന്തരത്ത് പിതാവും ഈ പറയുന്ന പുത്തമ്പീട്ട് പിതാവും ഈ പിതാവ് പറയുമ്പോ തന്നെ ഇറങ്ങിപ്പോകാനൊന്നുമല്ല ഇവർ ഇതിനകത്ത് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അരമനയുടെ ഉള്ളിലുള്ള സകല രഹസ്യങ്ങളും ഞങ്ങൾക്ക് അറിയാവുന്ന
ഭംഗിയായിട്ട് ഇവരോട് ഇറങ്ങിപ്പോകാനെന്നും പറഞ്ഞ ഇവരൊന്നും ഇറങ്ങിപ്പോവില്ല. അതിന്റെ അകത്ത് അത്രയും നല്ലൊരു ഫോക്കസ് ഇവരുടെ കൂടെയുണ്ട്, അച്ഛന്മാരായിട്ടും എല്ലാവരുമാരായിട്ടും അവിടെയുള്ള സ്റ്റാഫായിട്ടും. അങ്ങനെയൊന്നും അലഞ്ചേരി പിതാവ് പറഞ്ഞ് ഇറങ്ങിപ്പോണവരല്ല ഇവരെല്ലാവരും. ഇവർക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അതിന്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. നല്ലൊരു റോമിൽ നിന്ന് നല്ലൊരു ലെറ്റർ വന്നതുകൊണ്ടും അവർക്കെതിരെ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ടും മാത്രമാണ് ഈ ഇടേന്ദ്രത്തിൽ അവർക്ക് പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോയത്. അല്ലാണ്ടൊന്നും അവർ ഇറങ്ങില്ല അതിന്റെ അകത്ത് നിന്ന്. ഞങ്ങൾ എന്നൊരു പ്രേക്ഷകന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം ഈ അതിരൂപതയുടെ അംഗം കൂടിയാണ്. പറവൂരിൽ നിന്ന് ബാബു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ബാബു, ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് നടക്കുന്ന വലിയ വിവാദത്തിനകത്ത്? നിങ്ങൾ ആരുടെ ഭാഗത്താണ്? വിലപിടിപ്പുള്ള സ്ഥലങ്ങൾ വിറ്റ പണം എവിടെ പോയി? ഇതേ കുറിച്ച് അന്വേഷിക്കുവാൻ രണ്ട് ഓഡിറ്റ് ടീമിനെ വെച്ച് ഓഡിറ്റ് നടത്തി ആ റിപ്പോർട്ട് റോമിലേക്ക് അയച്ചെങ്കിലും മാർപ്പാപ്പയുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് മാർപ്പാപ്പയെ കാണുവാനോ അദ്ദേഹത്തെ ഇവിടെ നടന്ന കൊള്ളയെ കുറിച്ച് ധരിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. രാത്രിയുടെ ഇരുളിന്റെ മറവിൽ ആലഞ്ചേരി പിതാവ് 26-ാം തീയതി വന്ന് സഭയുടെ ആർച്ച് ബിഷപ്പാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് അവിടെ തുടരുന്ന രണ്ട് ആക്സിലറി ബിഷപ്പുമാരെ അവിടെ നിന്ന് പുറത്തേക്കാക്കിയ നടപടി ഇപ്പോൾ അബുദാബിയിൽ നിന്ന് സ്കറിയ എന്നൊരു പ്രേക്ഷകനും ചേരുന്നു. സ്കറിയ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. ഭൂമി കുംഭകോണത്തിലും ഇടപെട്ട ആലഞ്ചേരി പിതാവിനെ മാറ്റുക, ഈ രണ്ട് പിതാക്കന്മാരെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു, അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. ഈ അധികാരമോഹിയായ ആലഞ്ചേരി പിതാവിനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുക, അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അതാണ് കറിയുടെ അഭിപ്രായം. ഇടുക്കിയിൽ നിന്ന് തോമസ് എന്നൊരു പ്രേക്ഷകനെ ചേരും. തോമസിന്റെ അഭിപ്രായം എന്താണ്? രണ്ട് മെത്രാന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടി അടക്കം നിങ്ങൾ ഏതു ഭാഗത്താണ് നിൽക്കുന്നത്? അതായത് ഇതെല്ലാം അധികാരമോഹങ്ങളല്ലേ? എല്ലാം ഇതെല്ലാം അധികാരവും ആധിപത്യവും ഇതെല്ലാം ചിന്തിക്കുന്നേ. ക്രിസ്തുവിന്റെ ബോധ്യങ്ങളോ ക്രിസ്തുവിന്റെ മൂല്യങ്ങളോ ഇവിടെ എവിടെയാണുള്ളത്? ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ക്രിസ്തുമത അല്ലാതെ ക്രിസ്തുവിന്റെ ക്രിസ്തുമത വിശ്വാസികള് അവര് സഹനമുള്ളവരാണ്, സ്ഥാനമോഹികളല്ല, ഒന്നുമല്ല. ഇത് പിന്നെ പഴയ കാലത്തെ എന്താണ് ഹിറ്റ്ലറിനോ? ഓക്കെ, റൈറ്റ്. ഇടുക്കിയിൽ നിന്ന് തോമസ് എന്നൊരു പ്രേക്ഷകനായിരുന്നു. വലിയ രീതിയിലുള്ള രോഷം തന്നെ സഭാ വിശ്വാസികൾക്കിടയിലുണ്ട്. വീണ്ടും സഭ ഭൂമി ഇടപാട് വിവാദത്തിലും അതോടൊപ്പം തന്നെ വൈദികർ തമ്മിലുള്ള ഭിന്നിപ്പിനിടയിലും വാർത്തയിലേക്ക് കടക്കുമ്പോൾ അങ്കമാലി അതിരൂപതയും ജോർജ് ആലഞ്ചേരിയും വീണ്ടും പ്രതിരോധത്തിലാകുകയാണോ ജേക്കബ് മനത്തോടത്തിന്റെ പ്രസ്താവനയിലൂടെ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചത്. അതെ എന്ന് 78% പ്രേക്ഷകരും, അല്ല എന്ന് 22% പ്രേക്ഷകരുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്. നമസ്കാരം.